ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഒരു ബേസിക് ടെക്സ്റ്റായിട്ട് എടുക്കാവുന്നത് 118-ാമത്തെ സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിനകത്ത് 24-ഉം 25-ഉം തിരുവചനങ്ങളതാ ഇങ്ങനെ, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം, കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങനെ തുടങ്ങി 27-ാമത്തെ വചനത്തിൽ അവസാന ഭാഗം, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിനെന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ആ ഒരു സങ്കീർത്തന ഭാഗത്തിൽ മിക്കവാറും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ, ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരു നിലവിളി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവസത്തിൻ്റെ സന്തോഷം, അടിമത്തത്തിൽ കിടന്ന് മടുത്തു തുടങ്ങിയ മനുഷ്യർക്ക് തങ്ങളെ ഒരു ദൈവം രക്ഷിക്കാൻ വരുന്നു എന്നുള്ള തിരിച്ചറിവിൽ അവരിങ്ങനെ ആർത്തു വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ കയ്യിലുള്ള പണയം വയ്ക്കാൻ പോലുമുള്ള അത്ര ഒരു ആകെ ഉണ്ടായിരുന്ന ഒരു പണയ വസ്തു, ശരിക്കും മിക്കവാറും ദരിദ്രരായവർക്ക് അവരുടെ മേലങ്കിയായിരുന്നു, ആ മേൽവസ്ത്രങ്ങൾ പോലും വഴിയിൽ വിരിച്ച് പിന്നെ മരച്ചില്ലകളേന്തി അവരിങ്ങനെ കർത്താവിന് ഹല്ലേലൂയ പാടുന്നത്, ഹോസാന പാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യമൊഴിച്ച് എങ്ങനെയുള്ളൊരു ദൈവമാണ് തങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നത്, ആ ദൈവത്തിൻ്റെ മനസ്സെന്താണ് എന്ന് തിരിച്ചറിയാൻ മാത്രം മറന്നുപോയ ഒരു ദിവസം. ഹോസാന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമതായി ഹോസാന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു കൽപ്പിച്ചതുപോലെ അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു, വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു, മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി, യേശുവിന് മുൻപിലും പിൻപിലും നടന്നവരാർത്ത് വിളിച്ചു, ദാവീദിൻ്റെ പുത്രൻ ഹോസാന. തങ്ങൾക്കുണ്ടായിരുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് ദരിദ്രരായ അന്നത്തെ കാലത്തെ മനുഷ്യർ കരുതിയിരുന്ന മേലങ്കി പോലും വിരിച്ചിട്ടുകൊണ്ടാണ് അവർ കർത്താവിനെ ആർത്തു വിളിച്ചുകൊണ്ടിരിക്കണേ, രക്ഷിക്കണേ എന്ന് പറയുന്നത്. ആ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ കടന്നു വരുന്നൊരു രാജാവിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അന്ന് തെറ്റിദ്ധാരണയായിരുന്നെങ്കിൽ ഇന്ന് ഒരു തെറ്റിദ്ധാരണയില്ലാതെ ആ കർത്താവിൻ്റെ കയ്യിലേക്ക് അവനാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരെ. രോഗാവസ്ഥയുടെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴും കുഞ്ഞുങ്ങൾ ചിലരെ നമ്മളോട് പറയുന്നുണ്ട്, അച്ഛ ഈശു നോക്കിക്കൊള്ളും. അച്ഛൻ പറഞ്ഞതല്ലേ, എപ്പോഴും പറയാറുള്ള ഒറ്റ കാര്യമാണ് അത്, ഈശു നോക്കിക്കൊള്ളും, അച്ഛൻ പറഞ്ഞതല്ലേ. കടബാധ്യതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും പുഞ്ചിരി വിടാതെ നിൽക്കുന്ന ചില മനുഷ്യരോട് ചോദിക്കുമ്പോൾ പറയും, അത് തമ്പുരാൻ നോക്കിക്കോളൂ അച്ഛാ, ഉത്തരവാദിത്വം ഇല്ലാഞ്ഞിട്ടല്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ കടബാധ്യത കുറയാതിരിക്കുമ്പോഴും രോഗാവസ്ഥയ്ക്കൊരു ശമനമില്ലാതിരിക്കുമ്പോഴും ഈ മനുഷ്യർ വിളിച്ചു പറയുന്നുണ്ട് ഈശോ നോക്കിക്കൊള്ളും. ഹോസാന എന്ന വാക്കിന് മറ്റൊരർത്ഥം അതാണ്, തമ്പുരാൻ നോക്കിക്കൊള്ളും, അവനെ വിട്ടുകൊടുത്തേക്ക. രണ്ടാമതായി ക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയുടെ, ഓശാന എന്ന ആർത്തലയ്ക്കലിൻ്റെ ഉത്തരമായിരുന്നു. അവർക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും, കാരണം ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടുള്ള ഒരു പ്രവേശനമായിരുന്നു, രാജകീയ പ്രവേശനമായിരുന്നു. സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. ഒന്ന് ചേർത്ത് വായിക്കേണ്ട വചനഭാഗം സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളാണ്. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക, ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല, നിന്റെ കരങ്ങൾ ദുർബലമാവാതിരിക്കട്ടെ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. ഇങ്ങനെയൊരു ദൈവത്തെ തിരിച്ചറിയാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശന ദിവസം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് എന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ ഇങ്ങനെ ജനക്കൂട്ടങ്ങളിൽ നിന്ന്, ആഹ്ലാദാരവങ്ങളിൽ നിന്ന്, അവന് വേണ്ടി ഉയരുന്ന സ്തുതിഗീതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്ന കർത്താവ് ദൈതാ ഇന്ന് എല്ലാവരുടെയും മുൻപാകെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരാണ്, ഞാൻ വിജയം നൽകുന്ന യോദ്ധാവായ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട്. വിശ്വസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഈ ഏറ്റവും
പാടുന്ന ഹോസാന ഗീതികൾ ഒരിക്കലും അവസാനിക്കാതിരിക്കും, സന്തോഷം ഒരിക്കലും തീരാതിരിക്കും. കാരണം എൻ്റെ ദൈവം എൻ്റെ മധ്യേ എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പു തരുന്ന തിരുനാളാണിത്. അവസാനമായി ഹോസാന അതിൽ തന്നെ തീർന്നു പോകുന്ന ഒരു ആഘോഷമല്ല, ഒരു തിരുനാളല്ല, നേരെ മറിച്ച് ഇത് കാൽവരിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ. ശരിക്കു പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠത്തിലേക്കല്ല രാജാവായ മിശിഹ നീങ്ങുന്നത്, നേരെ മറിച്ച് കാൽവരി മലയിലെ കുരിശെന്ന ബലിപീഠത്തിലേക്കാണ്. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയതായിരുന്നു ആ ജനത്തിൻ്റെ തെറ്റ്. ശരിക്കു പറഞ്ഞാൽ കഴുതപ്പുറത്ത് എഴുന്നള്ളി വരുന്ന കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു രാജാവ്, ആ രാജാവ് നമ്മളോട് പറഞ്ഞു തരുന്നത് കാര്യം, എൻ്റെ ബലിപീഠം കുരിശാണ്, എൻ്റെ രാജ്യം ഈ കുരിശിലൂടെ നേടിയെടുക്കുന്ന രാജ്യമാണ്, അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണെന്ന് ഇവിടെ നടക്കുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം പറഞ്ഞല്ലോ, മിക്കവാറും ഹോസാന അതിൽ തന്നെ നിന്നു പോകും. ആ അത്ഭുത പ്രവർത്തകനായിട്ടുള്ള കർത്താവിൽ വിശ്വസിച്ച് ആ അവനിൽ നിന്ന് ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ അവനെ തള്ളിപ്പറഞ്ഞെന്നും വരും. എന്നാൽ ഇത് കാൽവരിയിലേക്ക് നീളുന്ന, ആ കാൽവരിയിൽ നിന്നും ഉദ്ധാനത്തിലേക്കോ ഉയർത്തെഴുന്നേൽപ്പിലേക്കോ നയിക്കുന്ന ആദ്യ ചുവടാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഹോസാന തുടക്കം മാത്രമാണ്, വലിയ പ്രത്യാശയുടെ ഉദ്ധാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്. മൂന്നാമതായിട്ട് അതൊരു നെഗറ്റീവ് ടോണിൽ പോകുന്ന കാര്യമാണ്, ഹോസാന അറിവില്ലായ്മയുടെ ആർത്തുവിളിയാണ്. ശരിക്കും ഇവർ വിചാരിച്ചിരുന്നതൊക്കെ ഈ ഒരു വിപ്ലവകാരി ദൈവമെന്ന കണക്കല്ല, നേരെ മറിച്ച് ഈ ഒരു വിപ്ലവകാരി തങ്ങൾക്ക് വേണ്ടി റോമാക്കാർക്കെഴുതി എതിരെ പടപൊരുതി തങ്ങളെ മോചിപ്പിക്കുമെന്നുള്ള അറിവില്ലായ്മയുടെ ആർത്തുവിളിയായിരുന്നു അന്ന് ജെറുസലേമിൽ കണ്ടത്. ശരിക്കും ജെറുസലേം പട്ടണത്തിലേക്ക് പ്രവേശന കവാടത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിലേക്കും വലത്തേക്ക് തിരിഞ്ഞാൽ റോമാം പട്ടാളം, റോമൻ പട്ടാളം ക്യാമ്പ് ചെയ്തിരിക്കുന്നിടത്തേക്കുമുള്ള വഴികളാണ്. വലത്തേക്ക് തിരിഞ്ഞ് റോമൻ പട്ടാളത്തെ കീഴടക്കി തങ്ങളെ മോചിപ്പിക്കാനായിട്ടുള്ള ഒരു വിപ്ലവകാരിയുടെ പടപ്പുറപ്പാടാണിതെന്ന് തെറ്റിദ്ധരിച്ചു പോയ കുറച്ച് മനുഷ്യരുടെ ആക്രോശങ്ങളാണ് ഹോസാന എന്നുള്ള വിപ്ലവ വീര്യം കലർന്ന വിളിച്ചു പറയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവരെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവനെ ക്രൂശിലേറ്റണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും നാൾ ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പത്രോസ്ലീഹ കണ്ടതൊക്കെ ഇങ്ങനെ മനുഷ്യരെ ഉയർപ്പിക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അപ്പം വർദ്ധിപ്പിക്കുന്നതൊക്കെയായിരുന്നു. പക്ഷേ അവനൊന്ന് ചാട്ടവാറടിയേറ്റ് നിൽക്കുമ്പോൾ, മുൾമുടി അറിഞ്ഞു നിൽക്കുമ്പോൾ പത്രോസ്ലീഹ പറയണില്ലേ, എനിക്കിവനെ അറിയില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ അറിയില്ല, ഇതേ ജനങ്ങളും ഇത് തന്നെ പറയണേ, ഇത് അവനെ ക്രൂശിക്കുക. അത്രയും നാൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന മനുഷ്യർ അവൻ്റെ യഥാർത്ഥ നിയോഗം കാണുമ്പോൾ അവനെ തള്ളിപ്പറയണത് കാണുന്നില്ലേ, എൻ്റെ ദൈവം പീഡ അനുഭവിക്കുന്ന ദൈവമാണെന്ന്, അത്ഭുത പ്രവർത്തകനല്ല എൻ്റെ കർത്താവ്, നേരെ മറിച്ച് അവൻ കുരിശിലേറി എനിക്ക് വിജയം തന്നൊരു ദൈവമാണ്, കുരിശിന്മേൽ എൻ്റെ പാപങ്ങൾ ബന്ധിച്ചൊരു ദൈവമാണ്, അങ്ങനെയൊരു ദൈവസങ്കല്പത്തിലേക്ക് പോകാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്, നമ്മളുടെ തെറ്റിദ്ധാരണകളെ പൊളിച്ചെഴുതാനായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ഹോസാന തിരുനാൾ.